ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കുട്ടികളെ, എല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പിറവി തിരുനാളിൻ്റെ ആശംസകൾ. ഇന്ന് നമുക്ക് ഒരു വചനം പഠിച്ച് ക്ലാസ് ആരംഭിക്കാം. ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമ്മൾ 4 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ദൈവിക മഹത്വം വെളിപ്പെടുത്തിയ ഈശോ എന്ന 5ാം പാഠമാണ് പഠിക്കുന്നത്. ഈ പാഠത്തിലെ 2 ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 1, കാനായിലെ വിവാഹം. 2, കടലിനെ ശാന്തമാക്കുന്നു. ഈശോയുടെ ആദ്യത്തെ അത്ഭുതമായിട്ടാണ് ഗലീലയിലെ കാനായിലെ കല്യാണം പ്രതിപാദിക്കുന്നത്. ഈ കാനായിലെ കല്യാണത്തിൽ നമ്മൾ എല്ലാ വിവാഹങ്ങളിലും വായിച്ചു കേൾക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈ വചനഭാഗം പ്രതിപാദിച്ചിരിക്കുന്നത്. കാനായിലെ ഈ വിവാഹത്തിൻ്റെ സവിശേഷത, ഇവിടെ ഈശോയും മാതാവും സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ്. ആവശ്യമറിഞ്ഞുള്ള അമ്മയുടെ ഇടപെടലും അമ്മയുടെ താല്പര്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈശോയുമാണ് നാം ഇവിടെ കാണുന്നത്. യഹൂദ വിരുന്നിലെ ഒരു പ്രധാന പാനീയമാണ് വീഞ്ഞ്. ഈ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയി. ഇത് മനസ്സിലാക്കിയ മാതാവ് അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ യേശു മറുപടി പറഞ്ഞത്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ്. എങ്കിലും ഈശോയിൽ പൂർണ്ണ വിശ്വാസമുള്ള അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ ഞങ്ങളോട് പറയുന്നത് ചെയ്യുവേ. പരിചാരകർ ശുദ്ധീകരണ തിരുനാളിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളിൽ വെള്ളം വക്കോളം നിറച്ചു. ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് അത് പകർന്ന് കലവറക്കാരൻ്റെ അടുക്കൽ എത്തിച്ചപ്പോൾ മേൽത്തരം വീഞ്ഞായി അവർക്ക് അനുഭവപ്പെട്ടു. അപ്പം ഈ സംഭവം ഈശോയുടെ മഹത്വം വെളിപ്പെടുത്താനുള്ള ആദ്യത്തെ അത്ഭുതമായിരുന്നു. ഈ അത്ഭുതത്തിലൂടെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. അപ്പം ഈ അത്ഭുതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? കുടുംബത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഈശോയും മാതാവും അവിടെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇനി 2ാമത്തേതാണ്, കടലിനെ ശാന്തമാക്കുന്നു. മറ്റൊരവസരത്തിൽ ഈശോയും ശിഷ്യന്മാരും കൂടി ഗലീലിയ തടാകത്തിൻ്റെ മറുകരയിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈശോ എല്ലാ മനുഷ്യരെയും പോലെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ശിഷ്യന്മാർ പേടിച്ചു. അവർ യേശുവിനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? ഈശോ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. ഉടനെ കാറ്റ് ശമിച്ചു, കടൽ ശാന്തമായി. ശിഷ്യർ വിസ്മയിച്ച്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കും ദുഃഖങ്ങളും സഹനങ്ങളും രോഗങ്ങളും ഉണ്ടാകും. ഈ സഹനങ്ങൾക്കിടയിൽ നാം വിശ്വാസത്തിലേക്ക് ആഴപ്പെടുകയും നമ്മോടൊപ്പമുള്ള യേശുവിനെ തിരിച്ചറിയുകയും വേണം. നാം യേശുവിൻ്റെ കൂടെയാണെങ്കിൽ പ്രപഞ്ച ശക്തികൾ പോലും നമ്മെ അനുസരിക്കും. താങ്ക് യു.